ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ബീഫ് ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പത്തല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, അല്പം ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇവ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, നമുക്കിത് വറ്റിച്ചെടുക്കാനാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ഒരുപാട് വേകണ്ട, ബാക്കി നമുക്ക് എണ്ണയിലിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ വെന്തിട്ടുണ്ട് കുക്കർ. ഞാനിതിൻ്റെ ബാക്കി വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. തുറന്ന് വെച്ച് കുക്കർ തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, പെരിഞ്ജീരകവും കുരുമുളകും കൂടി പൊടിച്ചത്, അല്പം മീറ്റ് മസാല, സവാള അരിഞ്ഞത്, ഇത്രയും വസ്തുക്കൾ നമുക്ക് താളിച്ചെടുക്കണം. പാൻ അടുപ്പത്ത് വെക്കാം. എണ്ണയൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ നെയ്യെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചെണ്ണ ചേർത്താൽ മതി. അതുകൊണ്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മതി, നമ്മൾ ഇറച്ചിക്കാത്ത ആവശ്യത്തിന് ഇട്ടതാണ്. അല്പം ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ തേങ്ങാക്കൊത്ത്, ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങ, ഇതെല്ലാം ഒന്ന് നന്നായി, കറിവേപ്പില, ഇവയിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. വാടട്ടെ, നന്നായി വഴന്നു വരണം. ഇതിലേക്ക് ചേർക്കാനുള്ള പൊടിയെ പെരിഞ്ജീരകവും കുരുമുളകും കൂടി ഒരുമിച്ച് പൊടിച്ചതാണ്. പിന്നെ ഇതിലേക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കണം. അതിനായി നമ്മുടെ സവാള വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പെരിഞ്ജീരകം, കുരുമുളക് ഇവ ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇറച്ചി ചേർത്ത് കൊടുക്കണം. എണ്ണ ചേർത്തില്ലെങ്കിൽ കൂടി നന്നായി അതിൻ്റെ എണ്ണയെല്ലാം എല്ലാം ഇറങ്ങി നന്നായിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ സവാള വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. വേവിച്ച് മസാല എല്ലാം നന്നായി പിടിച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് നന്നായി റോസ്റ്റ് ആക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്
പിന്നീട് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി റോസ്റ്റായി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് കൊടുത്ത് വീണ്ടും ഇളക്കി നമുക്കിത് നന്നായി ഡ്രൈഡ് റോസ്റ്റ് ആക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം, അടുക്കി വയ്ക്കാതെ നന്നായി ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ആക്കിയെടുക്കണം. ഈ പാകത്തിന് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആയിരിക്കും. ഞാൻ ഇതിലേക്ക് അല്പം സവാള അവസാനമായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കടിക്കാൻ പാകത്തിന് അല്പം സവാള കിട്ടാൻ വേണ്ടിയാണ്. അതൊന്ന് വാടിയാൽ മതി. നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഈ ബീഫ് റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ റോസ്റ്റ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ച് നമുക്കിത് റോസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ഇരിക്കും. ഇപ്പോൾ ഏതായാലും എൻ്റെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ എൻ്റെ റെസിപ്പികളൊന്ന് പരീക്ഷിച്ചു നോക്കുകയും ചെയ്യണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.